ഹായ്, ഞാൻ സരിഗ കെ. കഴിഞ്ഞ എൽ പി യു പി റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എൽ പി എസ് സി ആയി വർക്ക് ചെയ്യുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഞാൻ എത്തപ്പെട്ടത്. അത് നിങ്ങൾക്കും സാധിക്കും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്താൻ എന്നെ സഹായിച്ച എൻ്റെ പഠന രീതി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നമ്മൾ ഏത് എക്സാമിന് വേണ്ടി തയ്യാറാവുമ്പോഴും നമുക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് വേണം. അതായത് ടൈം ടേബിൾ വെച്ച് തന്നെ പോർഷൻസിനെ കവർ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. എന്നെ സംബന്ധിച്ച് 60 ദിവസ കോഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അത് ആ 60 ദിവസത്തേക്ക് വേണ്ടിയും ഒരു ടൈം ടേബിൾ തയ്യാറാക്കി തന്നിരുന്നു. ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഞാൻ പാഠഭാഗങ്ങൾ, അതായത് പോർഷൻസ് ഓരോന്നും കവർ ചെയ്തുകൊണ്ട് പോയി. ആ അന്ന് തന്ന ടൈം ടേബിൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ ഓരോ ഭാഗങ്ങളും പഠിച്ചു തീർത്തിരുന്നത്. അതിലെനിക്ക് ഇംഗ്ലീഷും മലയാളം, ഹിസ്റ്ററി, ജോഗ്രഫി ഈ സബ്ജക്റ്റുകൾ എളുപ്പമുള്ളവയും ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നത് മാത്സും സയൻസുമാണ്. അതിൽ മാത്സിനെ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഞാൻ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് തന്നെ പഠിച്ചാണ് അതിൽ മാർക്ക് നേടിയത്. ആദ്യമൊക്കെ എക്സാമിന് തയ്യാറാവുമ്പോൾ മാത്സിന്, അതായത് തീരെ കുറവ് മാർഗമായിരുന്നു, 10 ൽ 3 ആ ഒരു റേഞ്ചിലായിരുന്നു. അതിനുശേഷം ഈ ടൈം ടേബിൾ പ്രകാരം ഞാൻ മാത്സ് കൂടുതൽ സമയം ചെയ്ത് പഠിച്ചപ്പോൾ 10 ൽ 7 8 ആ റേഞ്ചിലേക്ക് തന്നെ എനിക്ക് എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ സയൻസ് എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. അതിന് ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയും അതോടൊപ്പം SERT ബുക്ക് ടെക്സ്റ്റുകളെ അടിസ്ഥാനമാക്കി തന്ന പോർഷൻസ്, നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് അത് പഠിച്ച് നേടുകയും ചെയ്തു. LPUPയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. TTC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറേ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് മറ്റ് PSC എക്സാമുകൾക്ക് നമുക്ക് സൈക്കോളജി ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് പഠിക്കുന്നതിനായിട്ട് കുറേ, അതായത് ഉഴപ്പി എന്ന് തന്നെ പറയാം. പിന്നീട് ഈ LPUP എക്സാം എഴുതുന്ന സമയത്താണ് സൈക്കോളജി വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അത് CC ആ ടൈം ടേബിൾ പ്രകാരം പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് സൈക്കോളജിയിൽ കൂടുതൽ മാർക്കുകൾ നേടാനായിട്ട് സാധിച്ചത്. രണ്ട് കൊച്ചു കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇളയ കുഞ്ഞിന് 2 വയസ്സ് മാത്രമാണെന്ന് പ്രായമുണ്ടായിരുന്നത്. ആ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ഒന്നിൽ കുഞ്ഞ് ഉറങ്ങുക, അതായത് വൈകിട്ട് കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷമാണ് കുറേ കൂടെ സമയമെടുത്ത് ഓരോ പാഠഭാഗങ്ങളും പഠിച്ച് മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ വെളുപ്പിനെ ആണെങ്കിലും കുഞ്ഞുണരുന്നതിന് മുമ്പ് തന്നെ കുറേ, ഒരു 2-3 മണിക്കൂർ നേരത്തെ എണ്ണീറ്റിരുന്ന് ഓരോ വിഷയങ്ങളും പഠിച്ച് മുമ്പോട്ട് പോയി. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതിനനുസരിച്ച് തന്നെ ഓരോ പോർഷൻസും പഠിച്ച് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതായത് 60 ദിവസമാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എക്സാമിന് വേണ്ടി. അപ്പോൾ ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾ മാത്രം പഠിക്കുക, തന്നെ പ്രയാസമുള്ള സബ്ജക്റ്റിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ തന്നെ സ്വന്തമായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതിനനുസരിച്ച് പാഠഭാഗങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം ആദ്യം തന്നെ LPUPയുടെ സിലബസ് എടുത്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, പ്രയാസം കുറവുള്ളത്, ഏറ്റവും നന്നായി പഠിക്കാൻ അറിയാവുന്ന വിഷയങ്ങൾ ഇങ്ങനെ തരം തിരിച്ചിരുന്നു. അതിനുശേഷം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയമെടുത്ത് ഞാൻ പഠിച്ചു. അതുപോലെ നിങ്ങളും, നിങ്ങൾ സിലബസ് എടുക്കുക, സിലബസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട്സ്, പ്രയാസമുള്ള സബ്ജക്ട്സ്, കുറച്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എന്ന് തരം തിരിച്ച് ഏറ്റവും പ്രയാസമുള്ളതിന് വേണ്ടി കൂടുതൽ സമയം എടുത്ത് അതിന് വേണ്ടി തയ്യാറാകുക. സിലബസ് നോക്കി നമ്മൾ ടോട്ടൽ മാർക്ക് മനസ്സിലാക്കിയിട്ട് ഓരോ വിഭാഗത്തിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യേണ്ട മാർക്കുകളെക്കുറിച്ച് ആദ്യം ഒരു ധാരണ നമ്മൾക്കുണ്ടാക്കണം. അതിനനുസരിച്ച് എളുപ്പമുള്ള വിഷയങ്ങൾ മാത്രമല്ലാതെ
ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പ വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാർക്ക് മാത്രമായിരിക്കും അതിനകത്തു നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ളു. അപ്പൊ അതിനുവേണ്ടി മാത്രം സമയം കളയാതെ ഈ വിഷയങ്ങളെ തരംതിരിക്കുമ്പോൾ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ സിലബസിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പഠിച്ചു പോകണം. എന്നെ സംബന്ധിച്ച് ഞാൻ സിലബസ് മനസ്സിലാക്കി ഓരോ ഭാഗത്തു നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി കണ്ടെത്തി അതിനനുസരിച്ചാണ് പഠിച്ച് മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ നിങ്ങളും ആദ്യം സിലബസ് മനസ്സിലാക്കുക, മാർക്ക് ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിലും എത്ര എത്ര വീതം മാർക്കുകളാണ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതിനനുസരിച്ച് എല്ലാ ഭാഗത്തു നിന്നും മാർക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകാൻ. അപ്പൊ നിങ്ങൾ അതിന് പ്രത്യേകം അതിനുവേണ്ടി ശ്രദ്ധിക്കണം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാന്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നെങ്കിലും കുറെ പുറകിലോട്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഈ 60 ദിവസം കൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് മുൻപോട്ടുള്ള റാങ്കിലേക്ക് തന്നെ എത്തണം എന്നൊരു സ്ട്രാറ്റജി മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിന് എനിക്ക് ഉണ്ടായ പോരായ്മകൾ മനസ്സിലാക്കിയാണ് ഞാൻ ഈ 60 ദിവസം കൊണ്ട് പഠിച്ച് ഈ റാങ്കിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങളും അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഏത് ഭാഗത്താണ് എന്ന് മനസ്സിലാക്കി ഈ 60 ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് ഒരുപാട് സഹായകരമായിട്ടുണ്ട് നമുക്ക്. അതും ടൈം മാനേജ്മെന്റിന് നമുക്ക് ഉപകാരം ആകുന്ന ഒന്നാണ്. അതായത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഹോളിൽ, പരീക്ഷാ ഹോളിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒരുപാട് സഹായമാവും. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ 1.5 മണിക്കൂറിനനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം നമുക്ക് പരീക്ഷാ സെൻറ്റർ ഹാളിൽ എത്തുമ്പം അത് നമുക്ക് ഒരുപാട് സഹായകമാകും. അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാകാനും നമുക്ക് സഹായിക്കും. അപ്പം അത് നിങ്ങൾ ഒന്ന് തയ്യാറാകണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചുകൂടെ എക്സാമിന് വേണ്ടി തയ്യാറാകുക. ടൈം മാനേജ്മെൻറ്റ് പോലെ തന്നെയാണ് നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതായത് ഒരു പരീക്ഷയെ നമ്മളെ സംബന്ധിച്ച്, നമ്മളൊരു PSC എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമുക്ക് സ്ട്രെസ് വരിക എന്നുള്ളത്. അത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ അതിന് സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അടുത്ത ഒരു സന്ദർഭത്തിൽ അതിനെ മാനേജ് ചെയ്ത് കൂടുതൽ ഇതെനിക്ക് പറ്റും എന്നൊരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സ്ട്രെസ് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യം എടുക്കുമ്പോഴും നമ്മൾ ആ ഇതുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കൊരു സ്ട്രെസ് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിനെ നമ്മൾ തന്നെ അത് മാനേജ് ചെയ്ത് എനിക്ക് പറ്റും എന്ന രീതിയിൽ അത് തയ്യാറാകുകയാണെങ്കിൽ സ്ട്രെസ് ഒന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. കൊച്ചു കുട്ടികളുള്ളവരുണ്ട്, വീട്ടു ജോലികളും പഠനവും ഒക്കെ ആയിട്ട് കൊണ്ടുപോകേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട്, വീടുകളിലെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ട്. ചിലർ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠനം മുൻപോട്ട് PSC പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ ലഘൂകരിച്ച് കൂടുതൽ സമയം പഠനത്തിനായി കുറച്ച് സമയങ്ങൾ എപ്പോഴെപ്പോ നമ്മൾ തന്നെ കണ്ടെത്തുക, ഇന്ന സമയം എനിക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തി ആ സ്ട്രെസ്സിനെ കുറച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്ത് നമ്മൾ തന്നെ ശ്രമിക്കുക. ഞാൻ അതുപോലെ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു നമുക്ക് പറ്റും, നമുക്ക് പറ്റും എന്നൊരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോയാൽ സാധിക്കും. ഇതിന് മുമ്പ് ഉള്ള എക്സാമുകൾ ഞാൻ പറഞ്ഞില്ലേ, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിലും ജോലി നേടാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇതേപോലെ ഈ അൺഎക്സ്പെക്റ്റഡ് ഇവൻസ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല പ്രയാസങ്ങളും അന്നും എനിക്ക് നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണ്, അയ്യോ ഇനി എനിക്ക് പറ്റില്ല, ഈ എക്സാം ഇനി എങ്ങനെയാവും, ഇനി ഇത്രയൊക്കെ ആയാലും ഇനി മുമ്പോട്ട് പഠിക്കാൻ പറ്റില്ല, പോർഷൻസ് ഒരുപാട് കവർ ചെയ്യണം, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് ചിന്തയിൽ ഞാൻ അതിനെ ആ എക്സാമുകളെയൊക്കെ അങ്ങ് വിട്ടിരുന്നതാണ്. പക്ഷേ
ഇനിയുള്ള ആ ഈ എക്സാമിന് എന്നെ സംബന്ധിച്ച് എനിക്കിത് വേണമായിരുന്നു, ഈ ജോലി എങ്ങനെയും കിട്ടിയേ പറ്റൂ എന്നൊരാവശ്യമുണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ 60 ദിവസത്തെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ ആ കോഴ്സിൻ്റെ ഓരോ ഘട്ടങ്ങളും അത് ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് തന്നെ പഠിച്ച് മുമ്പോട്ട് പോയത്. അതിനാലാണ് എനിക്കിത് ഈ എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക. ഞാൻ ബി എ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റിലാണ് ഇംഗ്ലീഷിന് വേണ്ടി ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ പിന്നീട് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ച ഇംഗ്ലീഷ് അല്ല മത്സര പരീക്ഷകളിലേക്ക് വരുന്നത്. നമ്മൾ ജനറലായിട്ട് ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമെങ്കിലും നമ്മൾ മത്സര പരീക്ഷകളിൽ വരുമ്പം അതിൻ്റെ ആ ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെയൊക്കെ തലം വേറെ രീതിയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രാജുവേറ്റഡായ ഉദ്യോഗാർത്ഥികളാണെങ്കിലും മത്സര പരീക്ഷകളിൽ നമ്മൾ നേരിടാൻ പോകുമ്പോൾ ഓരോ സബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിനെ നേരിട്ട് പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. അടുത്തതായിട്ട് മത്സര പരീക്ഷകളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് നമ്മൾ തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് തയ്യാറാകണം. അത് പക്ഷേ ഈ 60 ദിവസം കൊണ്ട് നേടാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി സിയിൽ നിന്ന് തന്നെ കറക്റ്റായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഓരോന്നും പ്രിൻ്റ് എടുത്തും ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തും ഒക്കെ തന്നെ ഞാൻ അത് പഠിച്ച് മുമ്പോട്ട് പോയിരുന്നത്. അതിനാൽ നിങ്ങളും അതുപോലെ ഒരു സ്റ്റഡി പ്രോപ്പറായ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ പഠിക്കുക. ലാസ്റ്റ് മൊമെന്റ് നമ്മൾ അവിടുന്ന് കിട്ടുന്ന കുറച്ച് നോട്ട്സ് അല്ലെ ഇവിടുന്ന് കുറെ പ്രിന്റുകൾ കിട്ടുന്നു കുറെ ക്വസ്റ്റ്യനിൽ പഴയ നോട്ടുകൾ എടുത്ത് വെച്ച് ലാസ്റ്റ് റിവിഷൻ ചെയ്ത് പോകാൻ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് തന്നെ പഠിക്കുക. അതിനെ ലാസ്റ്റ് മൊമെന്റ് വരെ റിവിഷൻ ചെയ്തും പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമ്മുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയിട്ടുള്ളത് ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്കുണ്ടാവും. ആ അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളത്. ആ ഷെയറിങ് നമുക്കൊരു സ്ട്രെസ്സായിട്ട് മാറാൻ ഇടവരുത്. അതായത് ഫ്രണ്ട്സ് പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അയ്യോ ഞാൻ ആ പോർഷൻ കവർ ചെയ്തിട്ടില്ല അല്ലെ എനിക്ക് എത്രയും ഇത് കവർ ചെയ്യാൻ പറ്റുമോ ആ ഒരു ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി അവിടുന്ന് കുറച്ച് പഠിച്ച് ഇവരുടെ നിന്നും മറിച്ച് വാങ്ങിച്ച് അങ്ങനെ പഠിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ആ കോഴ്സ് സ്റ്റഡി മെറ്റീരിയലിനെ വെച്ച് മാത്രം തന്നെ പഠിക്കുക. അതിനെ തന്നെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആ പഠിക്കുന്ന ആ ഒരു വിട്ടുപോകാനായിട്ട് ഇത് വരുക. അതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഉപയോഗങ്ങൾ യൂട്യൂബ് അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ കാണുമ്പോൾ സ്വിച്ച് ചെയ്ത് പോവാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനസ്സിലാവുന്ന ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചുള്ള ഒരു പഠനം നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കുകയും വേണം. എക്സാമുകൾക്ക് ഉള്ള ഒരു പോർഷനാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. എന്നെ സംബന്ധിച്ച് ന്യൂസ് പേപ്പറുകൾ റെഫർ ചെയ്യാനോ അല്ലെ പ്രത്യേകം ഒരു കറണ്ട് അഫയേഴ്സ് ഇത് കണ്ടെത്തി അതിനകത്ത് നോട്ട് തയ്യാറാക്കി പഠിക്കാനോ ഒന്നും പറ്റിയ ഒരാളായിരുന്നില്ല. അവിടെ എനിക്ക് സഹായമായി സി സിയുടെ തന്നെ ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു സ്റ്റഡി മെറ്റീരിയലും അവർ തന്നിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. നിങ്ങളും കറണ്ട് അഫയേഴ്സുകൾ അത് കറക്റ്റായിട്ട് തന്നെ അവയെ ആ കറണ്ട് അഫയേഴ്സുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളെ മനസ്സിലാക്കി തന്നെ എക്സാമിന് തയ്യാറാകാൻ ശ്രമിക്കുക. അടുത്ത LPUP പരീക്ഷാകാലമായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേടിയ എൻ്റെ ഒരു സക്സസ് സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഞാൻ ചെറിയ ചെറിയ ടിപ്സിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എക്സാമിന് നന്നായി തന്നെ അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയും മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസം ഏകദേശം 60 ദിവസത്തോളമാണ് മുന്നിലുള്ളത്. ആ 60 ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക.
ലക്ഷ്യത്തിലേക്ക് എത്തുക. ഈ അവസരത്തിൽ അടുത്ത എൽ പി യു പി അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, അപ്പം സി സിയുടെ 60 ഡേയ്സ് ക്രാഷ് കോഴ്സ് എൽ പി എസ് സിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൽ പി എസ് സി യു പി എസ് സി എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ക്ലാസ്സാണ് 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സിലബസ് തീർക്കാൻ സാധിക്കുന്നില്ല, എന്താണ് മാർക്ക് സ്കോറിംഗ്, സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം എന്നറിയത്തില്ല, എസ് സി ആർ ടി ചിലതൊക്കെ പഠിക്കാൻ പറ്റുന്നില്ല, അറിയില്ല പഠിക്കാനായിട്ട്, കെമിസ്ട്രി ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കണക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ എന്ത് ഇഷ്യൂസ് ആയാലും അത് സോൾവ് ചെയ്യാൻ സി സിയുടെ ഈ 60 ഡേയ്സ് ക്ലാസ്സിന് സാധിക്കും. അപ്പോൾ സി സിയുടെ 60 ഡേയ്സ് ക്ലാസ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കാം. അടുത്ത ഒരു വിജയിയും കൊണ്ട് അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ എത്തും. താങ്ക് യു സോ മച്ച്.